വിഷയം മറ്റൊന്നുമല്ല, കാർഷിക ബിൽ തന്നെയാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ യുവജന സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ആ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് ആ യുവജന സംഘടന സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നാണ് കേരളത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നതെങ്കിൽ, ദേശീയ തലത്തിൽ മോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാകുമ്പോൾ ചില പ്രത്യേക രാഷ്ട്രീയ സംഘടനകൾ അവരുടെ കർഷക സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടോ വനിതാ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടോ യുവജനങ്ങളെ അണിനിരത്തിയൊക്കെ തന്നെയും പ്രതിഷേധിക്കുമ്പോൾ അതെല്ലാം രാജ്യം പ്രതിഷേധിക്കുന്നു എന്ന തരത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. വനിതകളുടെ പ്രതിഷേധമാകും, അത് കർഷകരുടെ പ്രതിഷേധമാകും, ഭാരതത്തിലെ മുഴുവൻ യുവാക്കളുടെയും പ്രതിഷേധമാകും, രാജ്യത്തിൻ്റെ തന്നെ പ്രതിഷേധമാകും. എന്നാൽ അത്തരമൊരു പ്രതിഷേധവും ഇന്ന് ഈ രാജ്യത്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2022 ഈ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും വരുമാനം ഇരട്ടിയാക്കിത്തരും എന്ന് വാഗ്ദാനം നൽകിയത് നരേന്ദ്രമോദിജി കർഷകരോട് അങ്ങോട്ടാണ്. ഒരു കർഷകരും അദ്ദേഹത്തോട് പോയി അപേക്ഷിച്ചിട്ടല്ല അദ്ദേഹം ഇങ്ങനൊരു വാഗ്ദാനം ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനം കർഷകരിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന കൃത്യമായ ബോധമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് 2022 കർഷകർക്ക് വരുമാനം ഇരട്ടിയാക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇവിടെ ശ്രമിച്ചത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് വേണ്ടി ഡബ്ലിംഗ് ഫാർമർ ഇൻകം എന്ന ഒരു പദ്ധതി തന്നെ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി വളരെ വിശദമായ പഠനവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായ രീതിയിൽ കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ ഏതാണ്ട് 3000+ പേജുള്ള 15 വോളിയം റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്ത് ഏതാണ്ട് 500 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഓരോന്ന് വീതം 6630 ഹോൾസെയിൽ മാർക്കറ്റുകളാണുള്ളത്. ഏതാണ്ട് 23000 ഗ്രാമീണ മാർക്കറ്റുകൾ ഈ രാജ്യത്തുടനീളമുണ്ട്. അതിൽ 11811 മാർക്കറ്റുകൾ വിവിധ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണെങ്കിൽ, APMC എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിലുള്ളത് കേവലം 1274 മാർക്കറ്റുകൾ മാത്രമാണ്. ഏതാണ്ട് 10000+ ഗ്രാമീണ മാർക്കറ്റുകൾ പല സൊസൈറ്റികളുടെ കീഴിലോ അല്ലെങ്കിൽ പല സംഘടനകളുടെയോ ട്രസ്റ്റുകളുടെയോ വഖഫ് ബോർഡുകളുടെയൊക്കെ കീഴിലാണ്. ഈ 22000 റൂറൽ ഹാത്ത് എന്ന് വിളിക്കുന്ന മാർക്കറ്റുകളെ ഗ്രാമീൺ മാർക്കറ്റുകളാക്കുന്നതിന് വേണ്ടിയിട്ട് നബാർഡിൻ്റെ സഹായത്തോടുകൂടി 2000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി നൽകിയത്. ഈ തുക 7 വർഷം കൊണ്ട് മാത്രം തിരികെ അടച്ചാൽ മതി ഓരോ സംസ്ഥാനവും. കേരളത്തിൽ APMC കളുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാമീണ ചന്തകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള പദ്ധതികളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുമില്ല. ഇവിടെയുള്ളത് വർഷാവർഷമുള്ള 6000 രൂപ കിസാൻ സമ്മാനിധി വാങ്ങിയെടുക്കാനുള്ള 30 ലക്ഷം കർഷകർ മാത്രമാണ്. അതായത് 30 ലക്ഷം കുടുംബങ്ങൾ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ 22000 മാർക്കറ്റുകൾ നബാർഡിൻ്റെ സഹായത്തോടുകൂടി ലോണെടുത്ത് വികസിപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് നരേന്ദ്രമോദി 2018-19 കാലയളവിൽ കൊണ്ടുവന്നത്. അങ്ങനെ പുതുതായി നിർമ്മിക്കുന്ന ഗ്രാമീണ ചന്തകൾക്ക് നല്ല തറയുണ്ടായിരിക്കണം, ഷെഡുണ്ടായിരിക്കണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ടായിരിക്കണം. അവിടെ വരുന്ന ആളുകൾക്കും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതിനോടൊപ്പം തന്നെ കന്നുകാലികൾക്കും വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അവിടെ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടായിരിക്കണം. ഒരു ഗാർബേജ് പിറ്റുണ്ടായിരിക്കണം. ചെറിയൊരു ഓഫീസ് ബ്ലോക്ക് ഉണ്ടായിരിക്കണം. ചെറിയൊരു സ്റ്റോറേജ് സംവിധാനം ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ ബൗണ്ടറി വാളും പാർക്കിംഗ് സ്പേസും ഉണ്ടായിരിക്കണം. ഈ രീതിയിൽ 22000 ഗ്രാമീണ ചന്തകൾ പുതുതായി ആധുനികവൽക്കരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം തന്നെ ഉണ്ടായത്. ഈ ഗ്രാമീണ ചന്തകളെല്ലാം തന്നെ ഇലക്ട്രോണിക് നാഷണൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ഈ നാം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. 2009-2014 കാലത്ത് ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഭക്ഷ്യധാന്യം 1244.06 മില്യൺ ടണ്ണായിരുന്നെങ്കിൽ 2014 മുതൽ 2019 വരെ അത് 1347.05 മില്യൺ ടണ്ണാണ്. 2013-2014 വർഷം മാത്രം ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഹോർട്ടിക്കൾച്ചർ എന്നത് 277.35 മെട്രിക് ടണ്ണാണെങ്കിൽ 2018-19 കാലത്ത് മാത്രം അത് 314.87 മെട്രിക് ടണ്ണാണ്. 87.59 മില്യൺ ടൺ പയർ പരിപ്പുവർഗ്ഗങ്ങളാണ് 2009 മുതൽ 2014 വരെ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ 2014 മുതൽ 2019 വരെ പയർ പരിപ്പുവർഗ്ഗങ്ങൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചത് 105.24 മില്യൺ ടണ്ണാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫ്ലോ എന്നത് 2009-2014 കാലത്ത് 27 ലക്ഷം കോടി രൂപയായിരുന്നെങ്കിൽ 2014 മുതൽ 2019 വരെയുള്ള മോദി ഭരണകാലത്ത് അത് 40 ലക്ഷം കോടി രൂപയാണ്.
കർഷകർക്കുള്ള പലിശ ഇളവ് നൽകിയത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് 2009 മുതൽ 2014 വരെ 20,224 കോടി രൂപ 89 ലക്ഷമാണെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 2014 മുതൽ 2018 ഡിസംബർ വരെ മാത്രം 56,938 കോടി 52 ലക്ഷം രൂപയാണ്. കാർഷിക സംഘങ്ങൾക്ക് ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ്റെ സഹായമായി 2009 മുതൽ 2014 വരെ നൽകിയത് 23,635.22 കോടി രൂപയാണെങ്കിൽ, 2014 മുതൽ 19 വരെയുള്ള മോദി ഭരണകാലത്ത് 73,051 കോടി 44 ലക്ഷം രൂപയാണ്. ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി ജൈവിക് ഖേത്തി എന്നൊരു പദ്ധതി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നടപ്പിലാക്കിയത് തന്നെ. 2014 മുതൽ 19 വരെ ചെലവഴിച്ചത് 786 കോടി 80 ലക്ഷം രൂപയാണ്. 2 ഏക്കർ വീതമുള്ള 5 കർഷകർ ഒന്ന് ചേർന്നുകൊണ്ട് 10 ഏക്കറാണ് ഒരു ക്ലസ്റ്ററായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ 11,891 ക്ലസ്റ്ററാണ് ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷത്തിൽ ഈ രാജ്യത്തുണ്ടായത്. 23.02 ലക്ഷം ഹെക്ടർ ഏക്കറിലാണ് ഈ രാജ്യത്ത് പുതുതായി ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയത്. ഈ പദ്ധതി പ്രകാരം ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന ഓരോ 2 ഏക്കറിനും 50,000 രൂപ സബ്സിഡി ലഭിക്കും. 2,219 കോടി രൂപയാണ് PKVY പദ്ധതി പ്രകാരം കർഷകർക്ക് സബ്സിഡിയായി നൽകിയത്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് 2009 മുതൽ 2014 വരെ യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായി കർഷകർക്ക് വിതരണം ചെയ്തത് 10,12,904 ഉപകരണങ്ങളാണെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 2014 മുതൽ 19 വരെ 291,50 ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് 151 കോടി 40 ലക്ഷം രൂപയാണ് യന്ത്രവൽക്കരണത്തിന് വേണ്ടി ചെലവാക്കിയതെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 2014 മുതൽ 19 വരെ അത് 2,343 കോടി 73 ലക്ഷം രൂപയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ഈ നാമിൻ്റെ ഭാഗമായി 455.55 കോടി രൂപയാണ്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. 16 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 585 APMC കളാണ് ഈ നാമിൻ്റെ ഭാഗമായി മാറിയത്. അതുപ്രകാരം രാജ്യത്തെ 1.64 കോടി കർഷകരാണ് ഈ നാം പ്രകാരം വിപണിയിൽ ഏർപ്പെടുന്നത്. ഏതാണ്ട് 125,000 വ്യാപാരികളും ഈ നാമിൻ്റെ ഭാഗമായി ഈ ദേശീയ വിപണി, ഇലക്ട്രോണിക് വിപണി പ്രയോജനപ്പെടുത്തുന്നു. ഈ നാം പ്രകാരം ഈ രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി വ്യാപാരം നടന്നത് 2.58 കോടി മെട്രിക് ടൺ ധാന്യങ്ങളാണ്. അതായത് 171,69,69,638 കോടി 38 ലക്ഷം രൂപയുടെ വ്യാപാരമാണ് ഈ നാം എന്ന് പറയുന്ന ദേശീയ കാർഷിക വിപണി വഴി ഓൺലൈൻ വ്യാപാരം ഈ രാജ്യത്ത് നടന്നത്. ഓൺലൈൻ വ്യാപാരം ഉപയോഗിക്കാത്ത സാധാരണക്കാരെ കർഷകർ കൂടി ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വൺ നേഷൻ വൺ മാർക്കറ്റ് എന്നൊരു പദ്ധതി തന്നെ വന്നത്. രാജ്യത്തെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സോയിൽ ഹെൽത്ത് കാർഡ് എന്നത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഒരെണ്ണം പോലും വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 2015 മുതൽ 2019 വരെ 4 വർഷം മാത്രം വിതരണം ചെയ്തത് 21 കോടി 30 ലക്ഷം സോയിൽ ഹെൽത്ത് കാർഡുകളാണ്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഈ രാജ്യത്താകെ 171 മണ്ണുപരിശോധന ലാബുകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, 2015 മുതൽ 2019 വരെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം ഈ രാജ്യത്തുടനീളം 11,500 മണ്ണുപരിശോധനാ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. മൈക്രോ ഇറിഗേഷൻ എന്ന പദ്ധതിക്ക് വേണ്ടി യു പി എ സർക്കാർ 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 2015 മുതൽ 19 വരെ 11,540 കോടി രൂപയാണ് മൈക്രോ ഇറിഗേഷന് വേണ്ടി ചെലവഴിച്ചത്. 2014 മുതൽ 2018 വരെ ഏതാണ്ട് 28.84 ലക്ഷം ഹെക്ടർ ഭൂമിയിലേക്കാണ് മൈക്രോ ഇറിഗേഷൻ പദ്ധതി പ്രകാരം ജലസേചന സൗകര്യം മോദി സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയത്. പ്രകൃതിക്ഷോഭം കാരണം കാർഷിക മേഖലയിലുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് യു പി എ സർക്കാരിൻ്റെ കാലത്ത് 2010 മുതൽ 14 വരെ നൽകിയത് 17,596 കോടി രൂപയാണെങ്കിൽ, 2014 മുതൽ 18 വരെ മോദി സർക്കാരിൻ്റെ കാലത്ത് നൽകിയത് 40,379 കോടി രൂപയാണ്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് 50% നാശനഷ്ടമുണ്ടായാൽ മാത്രമേ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കൂ എന്നുള്ളതായിരുന്നെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 33% മുകളിൽ കാർഷിക നഷ്ടമുണ്ടായാൽ തന്നെ അവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്ന രീതിയിലേക്ക് നിയമം മാറ്റി. പയറ് പരിപ്പുവർഗ്ഗങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടി PSS എന്നൊരു യോജനയുണ്ട്. ആ പദ്ധതി പ്രകാരം 2009 മുതൽ 2014 വരെ 7.24 ലക്ഷം മെട്രിക് ടൺ പരിപ്പുവർഗ്ഗങ്ങളാണ് കേന്ദ്ര സർക്കാർ സംഭരിച്ചതെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് 2015 മുതൽ 19 വരെ 113 മെട്രിക് ടൺ പയറ് പരിപ്പുവർഗ്ഗങ്ങളാണ് സംഭരിച്ചത്. 2014 കാലത്ത് 300 കോടി രൂപയാണ് ഇതിനുവേണ്ടി ബജറ്റിൽ നീക്കിവെച്ചിരുന്നതെങ്കിൽ, മോദി സർക്കാരിൻ്റെ കാലത്ത് അത് 6,700 കോടി രൂപയാണ്. സർക്കാർ സംഭരിച്ച് കർഷകന് വിതരണം ചെയ്ത തുക 2010 മുതൽ 14 വരെ 2,500 കോടി രൂപയാണെങ്കിൽ, 2015 മുതൽ 19 വരെ മോദി സർക്കാരിൻ്റെ കാലത്ത് അത് 40,500 കോടി രൂപയാണ്.
RKVY എന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം മോദി സർക്കാർ ഈ രാജ്യത്ത് ചെലവഴിച്ചത് 2014 മുതൽ 19 വരെ 28,204 കോടി രൂപയാണ്. പഴം, പച്ചക്കറി, കൂൺ, പുഷ്പം എന്നീ വിളകൾക്ക് വേണ്ടി മാത്രമായി പ്രത്യേകം കൊണ്ടുവന്ന മിഥ് എന്ന പദ്ധതി പ്രകാരം 2014 മുതൽ 19 വരെ മോദി സർക്കാർ ഈ രാജ്യത്ത് ചെലവഴിച്ചത് 2,546,24,00,000 രൂപയാണ്. തേൻ ഉൽപ്പാദനം മാത്രം 2013-14 കാലത്ത് 76,150 മെട്രിക് ടണ്ണാണെങ്കിൽ അത് 2018-19 120,000 മെട്രിക് ടണ്ണാണ്. NSE വിത്തിൻ്റെ ശരാശരി വിൽപ്പന 633.56 മെട്രിക് ടണ്ണായിരുന്നെങ്കിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് അത് 898.6 മെട്രിക് ടണ്ണാണ്. 2004 മുതൽ 2014 വരെ കേവലം 223 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനാണ് ഉണ്ടായിരുന്നെങ്കിൽ 2014 മുതൽ 2018 വരെ പുതുതായി 580 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ രൂപവൽക്കരിച്ചു. 2004 മുതൽ 2014 വരെ കേവലം 223 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ വഴി 6.82 ലക്ഷം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് 6,903,48,00,000 രൂപയാണ് യു പി എസ് സർക്കാർ നൽകിയതെങ്കിൽ 2014 മുതൽ 2018 വരെ മാത്രം 580 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ വഴി 27.49 ലക്ഷം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് 34,41,95,00,000 രൂപയാണ് മോദി സർക്കാർ നൽകിയത്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വിളകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന ഫസൽ ബീമാ യോജന എന്ന പദ്ധതി പ്രകാരം 2009-2014 യു പി എസ് സർക്കാരിൻ്റെ കാലത്ത് 14.99 കോടി കർഷകർ 202.22 മില്യൺ ഹെക്ടർ ഭൂമിയാണ് ഇൻഷുറൻസ് ചെയ്തിരുന്നെങ്കിൽ അവരിൽ തന്നെ 6.03 കോടി കർഷകർക്കാണ് അതിൻ്റെ ക്ലെയിം ലഭിച്ചത്. അങ്ങനെ ലഭിച്ച ക്ലെയിം തുക എന്നത് 2009 മുതൽ 2014 വരെ 6 കോടി കർഷകർക്ക് 26,679 കോടി രൂപയാണ്. എന്നാൽ 2015 മുതൽ 2019 വരെ 25.18 കോടി കർഷകർ 264.65 മില്യൺ ഹെക്ടർ ഇൻഷുർ ചെയ്തപ്പോൾ അവർക്ക് ക്ലെയിമായി ലഭിച്ചത് ഏതാണ്ട് 9 കോടി കർഷകർക്ക് 77,713 കോടി രൂപയാണ്. ഈ രാജ്യത്തെ കർഷകർക്ക് 2022 കൂടി അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന്, അവർക്ക് കൂടുതൽ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രിയെയും ആ മന്ത്രിസഭയെയും കാർഷിക മന്ത്രാലയത്തെയും അതിന് പിന്തുണ നൽകുന്ന BJPയെയും അഭിനന്ദിക്കാതെ മുന്നോട്ടു പോകാൻ ഒരു ഭാരതീയനും കർഷകനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും കഴിയില്ല.